Hi children, good morning everybody. All of you stand up. Say good morning auntie. Okay, sit down. Ini nammal edhu vare padichathu ariyo swaraksharangale ormayundo ningalku aa kazhinja assignmentine nammal au vare aanu ezhuthathu pinne am aa padichathu appo aadyam namukku au vare ezhuthiyathu shesham auntie am aa ningalku parnju tharam. स्वराक्षर कंप्लीट आवेदन वे व्यंजनाक्षर मनसा अब अवे अम आ पढ़ो अम्म आमुक आ अने मेटो इवेड़ी ना कर्त कु तरपच्छ चटं कह अ आंटी प्रत्येक पढ़िपी आवश्यो निर्देश पढ़ी आ अगर पर मनसल इन नाम पढ़ी कंप्लीट आगे मनसो अद रु प्रवश्यम एट आंटी की अच्छी अगले आ तोट आोट इन अवसानी अम अदर नि रु प्रवश्य अगले अदी पढ़ान प्रावश्य वाईक पाठ एल कुछ आज वाईपचु एल नाई वाईचो ऋषि ऋषि ऋग्वेद अद इन नमुक पढ़ा अट्टी पढ़ा नमें अदे कूड़े ते कहूँ अब दीर्घ पढ़ी दीर्घ इवे इवे पक्ष दीर्घ अगर इन पचो विषम प्लस अक्षर कूड़े इन नमुक ए शब्द वरण अगर पाड़ो इलाे युद्ध इंगे मेपुले ना पुली पढ़ी इन कटपुन पर प्लस
ए रे राम प्लस ए रे ता प्लस ए ते ना प्लस ए ने वा प्लस ए वे पा प्लस ए पे ना प्लस ए ने मा प्लस ए में എന്താണ് എ കെട്ടുപുള്ളി റാ പ്ലസ് എ റേ എങ്ങനെ കെട്ടുപുള്ളി റാ റേ കെട്ടുപുള്ളി രാ രേ കെട്ടുപുള്ളി താ തേ കെട്ടുപുള്ളി വാ വേ കെട്ടുപുള്ളി പാ പേ കെട്ടുപുള്ളി ലാ ലേ കെട്ടുപുള്ളി മാ മേ ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ വായിക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് ഋഗ്വേദം എഴുതാം. അതിലൊരു ഗ്വാ വരുന്നുണ്ട്, അത് സാറില്ല, അത് നിങ്ങൾ പഠിച്ചേ തീരുന്നില്ല, കൂടെ തന്നെ പഠിച്ചുകൂടാല്ല. എന്താ ചെയ്യാം? എന്താ കണ്ടോ? ഇനി ഗ്വേ ഗേ എന്നുള്ളതിന് നമ്മൾ എന്താ എഴുതുക? കെട്ടുപുള്ളി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഗ. ഇനി അത് ഗ്വാ എന്നാണെങ്കിൽ ഇങ്ങനെ ഒരടയാളം കണ്ടു. അപ്പൊ ഋഗ്വേ. പിന്നെ ദം നമ്മൾ പഠിച്ചുല്ലോ, ദ അം ഋഗ്വേദം. അപ്പൊ ഇതെഴുതിയിട്ട് നിങ്ങൾ ഋഗ്വേദം എല്ലാവരും അത് പഠിക്കണം. ഇനി അടുത്തത് എന്തെന്നാണ്? ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? എലി. എന്താണത്? എലി. വളരെ എളുപ്പമാണ് എഴുതാൻ. എങ്ങനെ? എ പഠിച്ചതല്ലേ നമ്മള്. എ ലാ വള്ളി എലി. ഇതൊക്കെ എല്ലാവർക്കും വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. അടുത്തത് എഴുമ. എങ്ങനെ എഴുതുക? എ രാഉകാരം രു മാ എഴുമ. മനസ്സിലായോ? ഇത്ര ഇത് നിങ്ങൾക്ക് ഇത്രയും കിട്ടിയില്ലേ? ഇതൊക്കെ എഴുതാൻ പറ്റില്ലേ? എല്ലാവർക്കും നല്ല കുട്ടികളായിട്ട് ഇതുവരെ എഴുതണം, അല്ല എഴുതണം ഇതെല്ലാം. പിന്നെ ഋഗ്വേദം, എലി, എഴുമ, ഇത്ര എഴുതാം.